السلام عليكم ورحمة الله وبركاته. قرآن البتة ഒരു آيتان آيات الكرسي. ഈ آيات الكرسي എല്ലാവരും ഓതാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഒരുപാട് മഹത്വമുണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം ഞാൻ പറയുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅഹ ഇൻദ ഖുറൂജിഹി മിൻ ബൈതിഹി കാന ഫി ളമാനില്ലാഹി ഹത്ത യർജിഅ. ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന അവസരം ആയത്തുൽ കുർസി ഓതിയാൽ അവൻ തിരിച്ചു മടങ്ങുന്നതുവരെ അല്ലാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. അവൻ ഒന്നും പേടിക്കേണ്ടതില്ല, അല്ലാഹു കാക്കുന്നതുമാണ്. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅഹ ദുബുറ കുല്ലി സ്വലാത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. ഒരാൾ എല്ലാ നിസ്കാരത്തിൻ്റെ പിന്നിൽ ആയത്തുൽ കുർസി ഓതിയാൽ മരണം അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവനെ തടയുകയില്ല. അങ്ങനെ പറഞ്ഞാൽ ഓരോരോ നിസ്കാരത്തിൻ്റെ ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ ഖുറിയത്ത് ഫീ ദാരിൻ ഇല്ല ഹജറത്തി ഷയാത്വീനു സലാസീന യൗമ. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഓതിയാൽ 30 ദിവസം ഷെയ്ത്താൻ ആ വീട് വിട്ടുപോകുന്നതാണ്. വല യദുഖുലുഹ സാഹിറുൻ വല സാഹിറത്തുൻ 40 ലൈല. 40 രാത്രി സിഹിർ ചെയ്യുന്ന പുരുഷനോ സ്ത്രീയോ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ അലി അല്ലിംഹ വലദക വഅഹ്ലക വജിറാനക ഫമാ നസലത് ആയതുൻ അഅലമു മിൻഹ. ഓ അലിയേ, നിന്റെ കുട്ടികൾക്കും നിന്റെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ഫമാ നസലത്ത് ആയത്തുൻ അഅലമു മിൻഹ, ഇതിനേക്കാൾ വലിയ ഒരു ആയത്ത് ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. വീണ്ടും അല്ലാഹുവിൻ്റെ ഹബീബ് തങ്ങൾ പറയുന്നു, മൻ ഖറഅഹ ഇദാ അഖദ മൽജാഹു ആമനഹുല്ലാഹു അലാ നഫ്സിഹി വജാരിഹി വജാരി വജാരിഹി വൽ അബിയാതി ഹൗലഹു. ഒരാൾ ഉറങ്ങാൻ കടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് ഉറങ്ങിയാൽ അല്ലാഹു അവൻ്റെയും അവൻ്റെ അയൽക്കാർ അയൽക്കാരുടെ അയൽക്കാർ ചുറ്റുഭാഗത്തുള്ള വീട്ടുകാരെയും അല്ലാഹു നിർഭയനാക്കും. ഒരു ശല്യമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മോമിനീങ്ങളെ, എല്ലാവരും ആയത്തുൽ കുർസി ഓതാൻ ശ്രമിക്കുക. ഈ ആഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയക്കുക. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹ. ഒരാൾ ഇസ്ലാമിൽ നല്ലത് കൊണ്ടുവന്നാൽ അവന് പ്രതിഫലമുണ്ട്. അവനെ കണ്ടുകൊണ്ട് ആരത് ചെയ്യുന്നുണ്ടോ അവനും അതിൻ്റെ പ്രതിഫലം ഉണ്ട് എന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് അയച്ചു കൊടുത്ത കാരണം കൊണ്ട് ആരെങ്കിലും ഒരാൾ ഒരു ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് ഓതാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാ, ഈ ഹദീസ്, ഇത്ര ഞാൻ പറഞ്ഞ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നത് മഹാനായ ഉർവാൽ പദവുൽ ഖതീബായി സേവനം ചെയ്യുന്ന DH ഇബ്രാഹിം സഹദി ഉസ്താദാണ്. അല്ലാഹു അയാൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റേറ്റ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.